Hi Nain, welcome back to my channel here on HubSpot. And you know, exercise 13.1 discussion is going on. So as I mentioned in the last video, today we are through this video we are going to discuss the last question of the exercise. Shall we? Come with me. Parvin, okay, wanted to make a temporary shelter for her car. Okay. So Parvin, she wants to make a temporary shelter for her car by making a box-like structure. You know, car porch. It is almost like a box-like structure, no? With a tarpaulin sheet that covers all the four sides. She has to cover all the four sides and the top of the car porch. With the front face as a flap which can be rolled up. ഈ പർവിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കാറിന് ഇടാൻ വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കണം. അപ്പോൾ മുകളിലും നാല് വശവും മുകൾ ഭാഗവും മറയ്ക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്ലോർ മറയ്ക്കണോ? ഇല്ല, ഫ്ലോർ ഷീറ്റ് കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? കാർ പോർച്ചാന്ന് വിചാരിക്കണം, ഫ്ലോർ അങ്ങനെ തന്നെ മതി. പക്ഷേ എന്താണ്, ടാർപ്പ ഷീറ്റ് കൊണ്ട് മുപ്പത്തിയാർക്ക് സോറി പർവീനിന് സോറി കേട്ടോ പർവീനിന് കാർ പോർച്ചിൻ്റെ ബേക്ക് ഭാഗം, ദെൻ സൈഡ്, ഈ സൈഡ്, ഫ്രണ്ട്, മുകൾ ഭാഗം, ഇത്രയും മറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പർവീനെ നിങ്ങൾ നീ എന്ത് പണിയെ കാണിക്കുന്ന, മുൻഭാഗം മറച്ച് കഴിഞ്ഞാൽ പിന്നെ കാർ എങ്ങനെയാണ്, എന്ത് ചെയ്യും, ഷെഡ് പൊളിച്ച് കയറ്റുമെന്ന് അല്ലേ? അല്ല, ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് അവൾ മറയ്ക്കുന്നത്? വിത്ത് ദ ഫ്രണ്ട് ഫേസ് ആസ് എ ഫ്ലാപ്പ് വിച്ച് ക്യാൻ ബി റോൾഡ് അപ്പ്. ഷീ ക്യാൻ റോൾ ദ ഫ്രണ്ട് ഫേസ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഷീറ്റ് ഇടുന്നേ ഉള്ളൂ, അതിങ്ങനെ റോൾ ചെയ്ത് കയറ്റും. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഭാഗവും മറക്കണം, മുൻഭാഗവും മറക്കണം, അത് റോൾ ചെയ്ത് കയറ്റും. ഓക്കെ, അസ്യൂമിംഗ് ദാറ്റ് സ്റ്റിച്ചിങ് മാർജിൻസ് ആർ വെരി സ്മോൾ ആൻഡ് ദെയർ ഫോർ നെഗ്ലിജിബിൾ ഹൗ മച്ച് ടാർപോളിൻ വുഡ് ബി റിക്വയർഡ് ടു മേക്ക് ദ ഷെൽട്ടർ ഓഫ് ഹൈ 2.5 meter വിത്ത് ദ ബേസ് ഡയമെൻഷൻ 4 meter into 3 meter. സോ ബേസ് ഡയമെൻഷൻ ഈസ് 4 meter into 3 meter. സോ എനിവേ ഇറ്റ് ഈസ് എ ബോക്സ് ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ക്യൂബോയിഡ് ദെൻ, ഇസ്ന്റ് ഇറ്റ്? എ ബോക്സ് ലൈക്ക് സ്ട്രക്ചർ മീൻസ് ഇറ്റ്സ് എ ക്യൂബോയിഡ് വിത്ത് ബേസ് ഡയമെൻഷൻ ഇസ് ഗിവൺ ആസ് 4 meter into 3 meter. ഇറ്റ് മീൻസ് ദാറ്റ് ബേസിസ്, യുനോ, ബേസിസ് എ റെക്ടാംഗിൾ, യുനോ, ബേസ് ഒരു റെക്ടാംഗിൾ ആയിരിക്കില്ലേ ക്യൂബോയിഡിൻ്റെ, അതിൻ്റെ ഡയമെൻഷൻ ആണ് 4 meter into 3 meter. സോ 4 stands for length ആൻഡ് 3 meter സ്റ്റാൻഡ്സ് ഫോർ ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇസ് ഗിവൺ. ഇങ്ങനൊരു കാർ പോർഷൻ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് മീൻസ് ലെറ്റ് മീ ഡ്രോ എ ഫിഗർ. So she has to make a shelter for her car, and in such a way that front face can be rolled up. Are you following me? Okay. And this is her car porch with the length. Base dimension is given as 4 meter into 3 meter in the sense length is 4 meter and breadth is 3 meter and height is given as what? 2.5 meter. And she has to make a car porch. So the question is, how much tarpaulin would be required to make the shelter of shelter. That means how much tarpaulin is required. See, anyway, by using this tarpaulin, what she supposed to do? She has to cover all the faces, all the surface, excluding the base, isn't it? Base is not needed. But she has to cover all the remaining 5 faces. Out of 6 faces, she has to exclude the base, because base she don't want to cover. All the remaining 5 faces she has to cover. So it is related to with what? It's, we cannot say total surface area because base is excluding, but it is related to with the surface area, because once you use total surface area that means you are including base also, but here we are excluding the base, so we cannot use total surface area. Anyway, it is related to surface, no? കാരണം എന്താണ്, അവൾ ഏത് സർഫസുകളല്ലേ, അല്ലെങ്കിൽ ഫേസിൻ്റെ സർഫസുകളല്ലേ മറയ്ക്കുന്നത്, ഉൾഭാഗമാണോ മറയ്ക്കുന്നത്, ഉള്ളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉള്ളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ട്? വോളിയം. പക്ഷേ ഇത് സർഫസുകൾ മാത്രമല്ലേ, ഇങ്ങനെ സർഫസുകൾ മാത്രമല്ലേ കുട്ടി മറയ്ക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ സർഫസ് ഏരിയ. സോ ഹിയർ ദ എമൗണ്ട് ഓഫ് ടാർപോളിൻ, ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ടാർപോളിൻ? ഇഫ് യു കാൽക്കുലേറ്റ് ദ റിക്വയർഡ് സർഫസ് ഏരിയ, യു വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ടാർപോളിൻ. ഹൗ യു വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ടാർപോളിൻ? ജസ്റ്റ് കാൽക്കുലേറ്റ് ദ റിക്വയർഡ് സർഫസ് ഏരിയ. വൈ? ബിക്കോസ് ബൈ യൂസിംഗ് ദിസ് ടാർപോളിൻ വി ആർ ഗോയിങ് ടു കവർ ഓൾ ദ faces. So that is cover all the surface. So it is related with the required surface area. Okay. So required surface area in the sense, how much surface she is covering? Anyway, front surface she is covering, no?
front. Anyway, front is there, no? What is the area of front? Front is a rectangle. Its area is length into breadth. What is length? If it is 4 meter, this is also 4 meter. So 4 into, this is in this rectangle. If you consider this rectangle, this is length and this is breadth. Breadth is nothing but the height of the box. This is a rectangle. This is the length of the breadth. This length is the area. So length is 4 meter. And breadth is this part. This rectangle is the length of the breadth. Now, breadth is the height of our car porch. That's your mind. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഈ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ റെക്റ്റാങ്കിളിലെ ഏരിയ നിങ്ങൾക്ക് വേണം, കാരണം ആ റെക്റ്റാങ്കിൾ പോർഷൻ മറയ്ക്കുന്നുണ്ട്. അപ്പം ലെങ്ത് ഇൻഡ് ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഈസ് നത്തിങ് ബട്ട് 4 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് നത്തിങ് ബട്ട് 2.5 മീറ്റർ. ബ്രെഡ്ത്ത് ആണെന്ന് വിചാരിച്ചിട്ട് ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഈ വശവും ഈ റെക്റ്റാങ്കിളുമായിട്ട് ഒരു ബന്ധമില്ല. ഈ റെക്റ്റാങ്കിളിൽ ലെങ്ത് ഇതും ബ്രെഡ്ത്ത് ഇതുമാണ്, അതായത് 4 മീറ്റർ ആൻഡ് 2.5. ദാറ്റ് മീൻസ് 4 × 2.5 ഈസ് നീഡഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫോർമുല ഈസ് ലെങ്ത് ഇൻഡ് ബ്രെഡ്. സോ ദാറ്റ്സ് വൈ 4 × 2.5 കെയിം. And you are supposed to multiply with 2. Why? Because front face area needed and the back face area. This back face area also needed. And front face and back face are same, no? So that's why I multiplied with 2. Plus, then what she is supposed to? So she covered front and back. Then what she has to cover? She has to cover this side faces, no? This side and this side, no? She has to cover this side and this side, no? Okay. So let me think about this side. What is the area of that? Length into breadth. This is length and this is breadth. This is length, no? So this one. That means this 3 meter will be this 3 meter. So this is 3 meter and this is nothing but the height 2.5. Be the 2.5 level? Yes. So in this rectangle, this is length and this is breadth. So that is length is 3 meter and breadth is 2.5. So that means 3 into 2.5. And this side also same as that of this. Just multiply with 2. Plus. So, front marchu, back marchu, side rendu marchu. In a Mughal bagana. See this one. That is also in the shape of rectangle. This is length and this is breadth. What is length? If it is 4, this is 4. And if it is 3, this is 3. So, 4 × 3. Is there a need to multiply with 2? No. Because the lower portion we are not considering. Only the upper portion we are considering. Are you following me? How many of you understood? I need your reply. How many of you understood? Yes. Let me explain once again. How you know that amount of tarpaulin is nothing but the required surface area? Because by using tarpaulin, we are going to cover its surface. So in that way, we come to know that it is like amount of tarpaulin we will get by calculating required surface area. So in order to calculate required surface area, which all surface she has to cover? Front surface. Front is a rectangle. Its area is length into breadth. This is length and this is breadth. 4 × 2.5. Just multiply. So 4 × 2.5 will give you the front face area, and back face also she has to cover. It is same as that of the front face. Just multiply with 2. In that way, then we have calculated the side area. You may understood. This is a rectangle and this is also a rectangle, and in this case rectangle, this is length and this is breadth. So this length will be same as that of this, and this one will be same as that of this one, or 2.5. so in that way we calculated. Just multiply with 2. And in order to then, so after calculating the front and back and side, we have to calculate the upper portion. That means she has to cover the upper portion. So just it's a rectangle. Upper portion is in the shape of what? Upper portion is in the shape of a rectangle. This is length and this is breadth. 4 and 3. Okay. So 4 × 3. Is there any need to multiply with 2? No. Because lower portion is not included. It will give you the required measure. What is 2 × 4, 8. So 8 × 2.5, no? Plus 2 × 4 is 8. 8 × 2.5 plus what is 2 × 3, 6. So 6 × 2.5 plus what is 4 × 3, 12. So what we can do is, if you want, you can multiply, and you can multiply and add. Otherwise, you can consider these two terms. Is there any common? Yes, 2.5 is common. Just take outside from these two terms. I'm going to consider these two terms. And just take 2.5 outside because it is came as common. And here what will remain? 8 plus. Here what will remain? 6. Then plus 12 as it is. The last time as it is. So 2.5 into 8 plus 6 is 14. Plus 12 will give you the answer. What is 2.5 into 14? So 25 into 14 you just calculate. 25 into 14 actually. So just we avoid the decimal point and we multiply. We got 250. Since it is 2.5, we have to give a point here. So answer will be what? 35. So in that way, I got the answer as 35 plus 12. That is nothing but 47 meters square. That means amount of tarpaulin required is 47 meters square. So you may understand the question.
which we solved just now. And this is the answer for the last question, and you may understood well now. Okay, so by this question we are going to wind up that session, exercise 13.1, and in the very next class we will open exercise 13.2, and just practice well, and please practice, write and practice, write twice and practice. So stay safe. Thank you.